ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയും കൊണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വന്നതാണ്. അവർക്ക് ബി ആർ പി കാർഡ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഐ ഡി കാർഡ് കളക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് സിറ്റി സെൻറ്ററിൽ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ സ്ക്വയറാണിത്. ഓക്കെ, അപ്പം നമുക്കിനി പോകുന്ന വഴിക്ക് നമ്മുടെ ബിസിനസ് സ്കൂൾ കാണാനുണ്ട്, അതുപോലെ തന്നെ ബാക്കി കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ട്. അപ്പം ഇനി പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ സ്ക്വയർ. ഇവിടെ വെച്ചാണ് നമ്മൾ പ്രോഗ്രാംസ് എല്ലാം അത്യാവശ്യം നടത്തുന്നത്. അപ്പം ഇവരാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ഫ്രണ്ട്സ്. ഇത് പേര് പറയണം, എവിടെ നിന്നാണ് കോട്ടയം. ഓക്കേ. തൃശ്ശൂർ. കൊല്ലം. അപ്പം ഇവരെ മൂന്നുപേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ താഴെ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇവർ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ബിസിനസ് സ്കൂൾ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങുവാണ്. അപ്പം ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ സ്ക്വയറിൻ്റെ ഒരു ലോങ് വ്യൂ. നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ കാണാം. ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ആർട്സ് സ്കൂൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ നേരെ ബിസിനസ് സ്കൂളിലോട്ടാണ് ഈ വഴി പോകുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പം നടന്നു വരുമ്പം, അതായത് ഈ സെക്ഷനിലേക്ക് കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ കാണുന്നിടത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലേക്ക് വരുന്നത്. ഇപ്പം ഈ കാണുന്നതെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻസ് ആണ്. നമുക്ക് ഇതിലൂടെ നടന്നു വേണം ബിസിനസ് സ്കൂളിലോട്ട് പോകാൻ. അതുപോലെ തന്നെ ഈ കാണുന്നത് സയൻസ് സെൻ്ററാണ്, സയൻസ് സ്കൂളാണ്. അതുപോലെ തന്നെ ഈ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് എൻവയോൺമെൻ്റൽ സയൻസ്, അതിൻ്റെ ബ്ലോക്കും ഈ കാണുന്നതാണ് കേട്ടോ. കാണുന്ന കാണുന്നോ നമ്മുടെ നാഷണൽ എക്സ്പ്രസ്, നാഷണൽ എക്സ്പ്രസ്. ഇതിനാണ് നമ്മൾ ചില സ്റ്റുഡൻസൊക്കെ എയർപോർട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നത് ഈ ബസ്സിൽ. ഗായ്സ്, നമ്മുടെ ബിൽമിയുടെ ഫ്രണ്ട് ജയലക്ഷ്മി എന്ന നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. ബൈ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ബിസിനസ് സ്കൂളിലോട്ട് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഗ്യാങ്ങിലെ കുറച്ച് പേരൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ബിൽമി, ഷഹീന ചേച്ചി, അഞ്ജു, മെറിൻ, മിഖൽ, മേഘ, മഹിമ. ഞങ്ങൾ ഇനി നേരെ ബിസിനസ് സ്കൂളിലോട്ടാണ് പോകുന്നത് ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ കാണുന്നതാണ് നമ്മുടെ നോർവിച്ച് ബിസിനസ് സ്കൂള്. നല്ല വലിയ ഒരു സ്കൂളാണ് കേട്ടോ, ബിൽഡിങ്ങാണ്. ഇങ്ങനെ ഏറ്റവും വരെ ഉണ്ട് കേട്ടോ ഗായ്സ്. ഇതാണ് നോർവിച്ച് ബിസിനസ് സ്കൂൾ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബിസിനസ് സ്കൂളിൻ്റെ അകത്തൊന്ന് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അതോ എൻട്രൻസ് കയറി നമ്മൾ വന്നു. വെൽക്കം ടു എൻ ബി എസ്. വയസ്സ്, അങ്ങനെ നമ്മൾ ഇതിലൂടെ കയറി വന്നു കഴിയുമ്പം ഇവിടെയാണ് നമ്മുടെ നോർവിച്ച് ബിസിനസ് സ്കൂളിൻ്റെ റിസപ്ഷൻ. ഓക്കെ, ഇതിനുള്ളിലോട്ട് കയറിപ്പോയാൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ലെക്ചേഴ്സിൻ്റെ റൂമും അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് റൂമും ഒക്കെ കാണാൻ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ബിസിനസ് സ്കൂളിൻ്റെ ഒരു ക്ലാസ് റൂം തിയേറ്റർ. ഓക്കെ, എൻ്റെ പേരെന്ന. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് റൂം ഇവിടുത്തെ. ഇതുപോലെ എത്ര ക്ലാസ് റൂം ഉണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ? ആ, കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ ക്ലാസ് റൂംസ് ഉണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇതേ സെയിം ആയിട്ട് തന്നെയല്ലേ നമ്മുടെ എല്ലാ ക്ലാസ് റൂംസും വരുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് വെളിയിലോട്ട് പോവാം. ഗായ്സ്, അങ്ങനെ ഞങ്ങളിപ്പം ബിസിനസ് സ്കൂൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിനിയിപ്പം നേരെ ലൈബ്രറി പോവാണ്. കാരണം അവിടെ ഞങ്ങളിപ്പം ബാങ്ക് ലെറ്ററിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മെയിൽ വന്നിട്ടുണ്ട്, അത് പ്രിൻ്റ് എടുത്തിട്ട് ഞങ്ങൾക്കിനി ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നോർവിച്ച് സിറ്റി പോയി ഇവർക്ക് കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം അതിനുവേണ്ടി പോവാണ് ഇനി. ഇവിടെ ഫുള്ള് നാഷണൽ എക്സ്പ്രസസിൻ്റെ ബസ്സാണ് കേട്ടോ ഗൈസ് പോകുന്നത്. ഇത് ഡയറക്റ്റ് ഹീത്രൂ എയർപോർട്ട് പോകാനുള്ള നാഷണൽ എക്സ്പ്രസസിൻ്റെ ബസ്സാണ് പോയത്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഞങ്ങളങ്ങനെ നോർവിച്ച് ബിസിനസ് സ്കൂളിൽ നിന്ന് ഞങ്ങൾ നടന്നിപ്പോൾ ലൈബ്രറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഗൈസ് ലൈബ്രറി. ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്നിട്ട് വേണം ഇനി അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ. ഇത് ലെക്ചർ തിയേറ്ററാണ് കേട്ടോ. ഇതുപോലത്തെ ഈ മൂന്ന് നിലയുണ്ട്, ഇവിടുത്തെ മൂന്ന് നിലയും ലെക്ചർ തിയേറ്റേഴ്സാണെന്നുള്ളതോട് പറഞ്ഞ്.
ഓക്കെ, ഇതാണ് ലെക്ചർ തിയേറ്റേഴ്സിൻ്റെ എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലൈബ്രറി. ഇനി ഇവിടെ മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് നിസ്കരിക്കാനായിട്ട് ഇവിടെ വരാമെന്നാണ്. ഈ ലെക്ചർ തിയേറ്ററിൻ്റെ അകത്താണ് മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് നിസ്കരിക്കാനായിട്ടുള്ള ഏരിയ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ലെക്ചർ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ താഴോട്ട് പോകണം. ഇസ്ലാമിക് പ്രെയർ ഓക്കെ, നമ്മൾ താഴോട്ട് പോയി അതുപോലെ നമുക്ക് ഇവിടെയാണ് കേട്ടോ ഫ്രണ്ട്സ് നിസ്കരിക്കാനുള്ളത്. ഈ സൈഡിലാണ് ഗേൾസിനുള്ളത്, അതുപോലെ തന്നെ ഈ സൈഡിലാണ് ബോയ്സിനുള്ളത്. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളിപ്പം ഇതിലേക്ക് അകത്ത് കയറി നേരെ ഞങ്ങൾ പോകുന്നത് ലൈബ്രറിയിലോട്ടാണ്. ലൈബ്രറിയിൽ ചെന്നിട്ട് എങ്ങനെയാണ് ഈ പ്രിൻ്റ് എടുക്കുന്നത് എന്നൊക്കെയുള്ളത് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ ലൈബ്രറി. ഓക്കെ, ഇനി അതിൻ്റെ അകത്തോട്ട് പോവാം ഗായ്സ്. അങ്ങനെ നമ്മളിപ്പം ലൈബ്രറിയുടെ അകത്തോട്ട് കയറുകയാണ്. ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ ഇൻറ്റീരിയർ. നമ്മളിവിടെ കയറി വന്നിട്ട് നമുക്കകത്തോട്ട് കയറി പോകണമെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഗൈസ് അങ്ങനെ നമ്മളിപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. നമ്മൾ നമ്മുടെ ഐ ഡി കാർഡ് നമ്മളിവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ കയറാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ലൈബ്രറിയുടെ ഇൻറ്റീരിയർ. അവരൊക്കെ കയറി വരുന്നേ ഉള്ളൂ ഗൈസ്, അവർ കയറി വരുവാണ് ടാപ്പ് ചെയ്ത്. ഫ്രണ്ട്സ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി എങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് അല്ലെങ്കിൽ ഫോട്ടോസെറ്റ് ഒക്കെ എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കണ്ടുവരും. നമുക്ക് അസൈൻമെൻറ് ടൈമിലൊക്കെ നമുക്ക് ഈ ഇരിക്കുന്ന സിസ്റ്റംസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് സിസ്റ്റംസ് ആണ് കേട്ടോ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇനി പ്രിൻ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ ഐ ഡി കാർഡ് വെച്ച് വേണം കേട്ടോ നമുക്ക് ഇതിൽ കയറി നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് അടിച്ച് കൊടുത്ത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ഓണായി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കണം. ഈ യു എയുടെ ഒരു മേളിൽ കാണുന്ന ഇതുണ്ടോ, ഇതിൽ ഡീറ്റെയിൽസ് നടക്കും. ഇപ്പോൾ ഇവന് സീറോ ബാലൻസാ, അപ്പോൾ നമ്മൾ എടുക്കുക, ഇവൻ്റെ പാസ്വേഡ് എടുക്കുക. ഓപ്പൺ ആയി കിട്ടിയിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ആഡ് ക്രെഡിറ്റ് ഉണ്ടോ, ഇതെടുക്കുക. നമുക്ക് ആദ്യം പൈസ ആഡ് ചെയ്യണം പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ. കാലിൽ കയറ്റിട്ടാൽ മതി, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ നമ്മുടെ ഇനി നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വേണം ചെയ്യാം. നമ്മളത് ടാപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഓൺലൈൻ പേയ്മെൻറ്റ് ഓക്കെ. നമ്മളപ്പം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ഈ പേജിലോട്ട് വരണമെന്ന് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പൗണ്ടിൻ്റെ എടുക്കാം, രണ്ട് വരെ പൗണ്ട് എടുക്കാം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരെണ്ണമുള്ളതുകൊണ്ട് ഒന്നെടുക്കാം. മൂന്ന് പ്രിൻ്റ് വരുന്നുണ്ട്. ഒരു പ്രിൻറ്റിന് 10 പെൻസ്. എനിക്ക് 30 പെൻസ് ആവുള്ളൂ. നമുക്ക് പേയ്മെന്റ് ഓപ്ഷനിലോട്ട് വന്നു. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 2.5 പൗണ്ടിന്റെ ആണ് കേട്ടോ. നമുക്ക് അത് എത്ര വെച്ച് എടുക്കാവുന്ന, അപ്പൊ എത്ര പൗണ്ട് എടുക്കാം? 2.5 പൗണ്ട്. ഒരു പ്രിന്റിന് 10 പെൻസ്. 10 പെൻസ് വെച്ച് ഓക്കെ. ഇനി പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പേയ്മെൻറ്റിലോട്ടാണ് പോകേണ്ടത്. ഇനി നമ്മളവിടെ കാർഡ് വെച്ച് കൊണ്ട് ചെയ്യണം. ഞാൻ നിയോ കാർഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റാണ്. അപ്പം നിയോ വെച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി പറയാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാണിച്ചായിരുന്നു നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഇവിടെ. ഇതിപ്പോൾ എൻ്റെ ഐ ഡി വെച്ച് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഞാൻ 2.5 പൗണ്ടായിരുന്നു മേടിച്ചത്. അപ്പോൾ 2.5 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്രിൻ്റ് എടുക്കാം കേട്ടോ. ഈ 2.5 പൗണ്ട് വെച്ച്, അതായത് ഒരു പ്രിൻ്റിൽ 10 പെൻസ് വെച്ചാണ്. ഫ്രണ്ട്സ് ഇനി ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോകുന്നത് കൗൺസിൽ ടാക്സിൻ്റെ ആണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇംഗ്ലീഷിലേക്ക് കയറുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കൗൺസിൽ ടാക്സിൻ്റെ ആണ്. അത് ക്ലിക്ക് ചെയ്യുക.
അതിൻ്റെ ഏറ്റവും ഇടയിൽ ഇവിടെ ഫ്രണ്ട് കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൗൺസിൽ ടാക്സ് അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫയൽ ഒന്ന് ആദ്യം സേവ് ചെയ്യണം. പ്രിൻ്റ് എടുത്ത് സേവ് ചെയ്തിട്ട് പൈസ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പേപ്പർ കട്ടി പോവുക. സബ്മിറ്റ് ജോബ്. നമ്മൾ ഞാൻ എടുക്കാൻ വേണ്ടി കിടക്കുന്നത് കൗൺസിൽ ടാക്സിൻ്റെ ഉണ്ട്, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ നേരത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പം ഫ്രണ്ട്സ്, നമുക്കിനി നമ്മൾ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, നമുക്ക് പ്രിൻറ്റിനുള്ള കൊടുത്തു. നമുക്കിനി പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നമുക്ക് അപ്പുറത്ത് പോയി നമ്മുടെ ഐ ഡി കാർഡ് വെച്ച് വേണം പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് വെച്ച് വേണം പ്രിൻ്റ് എടുക്കാൻ. ഐ ഡി കാർഡ് ഇവിടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ പ്രിൻ്റ് ഔട്ട്, നമ്മളവിടെ കൊടുത്തിരുന്ന 7 എണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ 7 പ്രിൻ്റിൻ്റെ വന്നിട്ടുണ്ട്. സക്സസ്ഫുൾ റിലീസ് 7 പ്രിൻ്റ് സ്റ്റോക്സ്. അപ്പോൾ നമുക്ക് അത്രയും ചെയ്താൽ മാത്രം മതി. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻറ്റും ഏസ് അങ്ങനെ നോക്കാം. നമ്മുടെ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പം ഇങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞ് ഞങ്ങളിനി വെളിയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇന്ന് നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അവിടെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ഗുഡ് ബൈ.